ഹലോ ഗൈസ്, ഫൈൻഡ് റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഒരു അടിപൊളി വീടാണ് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത്. ഈ വീട് പുതിയ വീടാണ്. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ബാലുശ്ശേരി റോഡിൽ കാക്കൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ കാക്കൂർ അങ്ങാടിയിൽനിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. 2 ബെഡ്റൂമുള്ള വീടാണ്. 2 ബെഡ്റൂമും ബാത്റൂമും അറ്റാച്ച്ഡ് വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ വീടിന് ചുറ്റുമതിൽ കെട്ടിയിട്ടുണ്ട്. നമുക്കൊരു ഗേറ്റ് വെക്കേണ്ട ആവശ്യം മാത്രമേ വരുന്നുള്ളൂ. അതുപോലെ തന്നെ വീടിൻ്റെ മുൻവശത്ത് 2 തെങ്ങ് നമുക്ക് കാണാൻ പറ്റും. അത്യാവശ്യം നല്ല സ്പേസ് തന്നെയാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ ഈ വീട്ടിലേക്കുള്ള റോഡാണ് കാണുന്നത്. 8 ഫുട്ട് നിസ്സാൻസായിട്ട് റോഡാണ് ഈ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ വെള്ളം കയറുന്ന ഏരിയ അല്ല, അതുപോലെ തന്നെ വെള്ളത്തിന് ക്ഷാമം ഉള്ള പ്രദേശമൊന്നുമല്ല. അത്യാവശ്യം നല്ലൊരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ വലതുവശത്തേക്കാണ് പോകുന്നത്. അപ്പോൾ വലതുവശത്ത് ഇതുപോലെയാണ് കെട്ടിയിട്ടുള്ളത്. ഇത്രയും സ്പേസ് മാത്രമാണ് നമുക്ക് വലതുവശത്ത് തന്നിട്ടുള്ളത്. നമുക്ക് തെങ്ങ് കാണാൻ പറ്റും. മുന്നേ തന്നെ 2 തെങ്ങുണ്ട്. 1 തൈത്തെങ്ങാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ അത്യാവശ്യം നല്ല ഡിസൈനൊക്കെയാണ് ഫ്രണ്ട് ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ വലതുവശത്ത് പോവുകയാണ്. ഇപ്പോൾ അത്യാവശ്യം നല്ല ഒരു ജനൽപ്പൊളിയാണ് നമ്മൾ കാണുന്നത്. അത്യാവശ്യം നല്ല ഡിസൈന്, നല്ല വുഡ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ജനവാതിലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നേരെ വീടിൻ്റെ പ്രകോശത്തേക്കാണ് പോകുന്നത്. ഒക്കെ നല്ല വുഡാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ കാണുമ്പോൾ നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അപ്പോൾ നമ്മൾ വീടിൻ്റെ പ്രകോശം എത്തിയിട്ടുണ്ട്. പ്രകോശത്ത് അത്യാവശ്യം നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീടിൻ്റെ മുൻവശം പ്രകോശമാണ് അത്യാവശ്യം നല്ല സ്പേസ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ അത്യാവശ്യം നമുക്ക് നല്ലൊരു സ്പേസ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇടതുവശത്ത് നമുക്ക് കിണർ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പം അടുക്കളയുടെ ഡോറാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വീടിൻ്റെ പ്രകോശത്ത് നിന്നുള്ള കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കിണറൊക്കെ അത്യാവശ്യം നല്ല പണി, ഫുള്ള് കംപ്ലീറ്റ് ഫിനിഷായി കിടക്കുകയാണ്. നമുക്ക് കിണറിൽ വെള്ളം ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ അത്യാവശ്യം നല്ലോണം വെള്ളം ഉള്ള ഒരു കിണർ തന്നെയാണ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ നല്ല വൃത്തിയുള്ളൊരു കിണർ തന്നെയാണ്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഇടതുവശത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇടതുവശത്ത് ഇതുപോലെയുള്ള സ്പേസാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഇവിടുത്തെ നിലത്തൊക്കെ ഫുള്ള് കട്ടിട്ടിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഒന്നുകൂടി ഒരു മെച്ചപ്പെട്ട രീതിയിൽ റെഡിയാവും. അത്യാവശ്യം നല്ലൊരു വീട് തന്നെയാണ്. നിങ്ങളിപ്പോൾ കാണുന്ന പോലെ തന്നെ പുതിയ വീടാണ്. പാല് കാച്ചി നമുക്ക് നേരെ വീട്ടിൽ കയറാൻ പറ്റും. അതുപോലെയാണ് ഈ വീടിൻ്റെ കിടപ്പ് കിടക്കുന്നത്. ഇപ്പോൾ നമ്മൾ വീണ്ടും മുൻവശത്തേക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ ഇവിടെ ഇടതുവശത്ത് വലിയ താഴ്ചയൊന്നുമില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയുള്ള പറമ്പ് തന്നെയാണ്. ഒരു പറമ്പിൻ്റെ ഒടിയുടെ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. ഇപ്പം മുൻവശത്തുള്ള കാഴ്ച ഞാൻ ഒന്നുകൂടി കാണിക്കാം. നമ്മളിപ്പോൾ സിറ്റ് ഔട്ടിലാണ് കയറിയിട്ടുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റാൻഡേർഡ് വലുപ്പമുള്ള ഒരു സിറ്റ് ഔട്ടാണ്. ഡോറ് കാണാൻ പറ്റും. നമുക്ക് അപ്പുറത്ത് വിൻഡോ കാണാൻ പറ്റും. ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മരം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. ഡിസൈൻ ചെയ്തിട്ടുള്ള മരം ഡോറാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് നേരെ കയറുന്ന ഹാളിലേക്കാണ്. അത്യാവശ്യം നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഹാളാണ്. നമുക്ക് ടൈലൊക്കെ കാണാൻ പറ്റും. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ നേരെ കയറി കുറച്ച് മുന്നോട്ട് തന്നെ ഇടതുവശത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ കിച്ചണാണ് കാണുന്നത്. അപ്പോൾ കിച്ചണിൽ സെപ്പറേറ്റ് വർക്ക് ഏരിയ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇതൊരു കിച്ചണായിട്ട് തന്നെ അപ്പാട് നമുക്ക് കാണേണ്ടി വരും. ഇവിടെ തന്നെയാണ് നമുക്ക് എല്ലാ സൗകര്യങ്ങളും വരുന്നത്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു കിച്ചൺ തന്നെയാണ് കേട്ടോ. ഒരു ചെറിയ ഫാമിലിക്ക് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു കിച്ചൺ തന്നെയാണ്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട അടുക്കളയുടെ പ്രകോശത്ത് നമുക്ക് വേണമെങ്കിൽ ഈ ഭാഗത്ത് വേണമെങ്കിൽ നമുക്ക് ചെറിയൊരു ഇത് വേണമെങ്കിൽ നമുക്ക് നിർമ്മിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഒരു 2 ബെഡ്റൂം വീടിന് അത്യാവശ്യമായിട്ടുള്ള ഒരു വലുപ്പമുള്ള കിച്ചൺ തന്നെയാണ് ഈ വീടിന് കൊടുത്തിട്ടുള്ളത്. പുകയില്ലാത്ത അടുപ്പ് കൊടുക്കാനുള്ള സെറ്റപ്പും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള നല്ല സ്വിച്ചുകളൊക്കെ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഹാളിലേക്ക് തന്നെയാണ് വീണ്ടും കിടക്കുന്നത്. അപ്പോൾ ഈ ഹാളിൻ്റെ ഇടതുവശത്ത് നമുക്കൊരു ബെഡ്റൂം കാണാൻ പറ്റും. സ്റ്റാൻഡേർഡ് വലുപ്പമുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് കാണാൻ പറ്റും നല്ല അടിപൊളി ജനവാതിലാണ് കാണുന്നത്. ഇപ്പോൾ നമ്മൾ ബാത്റൂം കാണുകയാണ്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു ബാത്റൂമാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഡിസൈനിലാണ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളത്.
അപ്പോൾ നമ്മൾ ഒരു ബെഡ്റൂം കണ്ട്, ആ ബെഡ്റൂമിൻ്റെ ബാത്റൂം അറ്റാച്ച്ഡ് കണ്ട്. ഇനി അടുത്ത ബെഡ്റൂം നമ്മൾ നേരെ മുന്നിലേക്ക് കാണുന്ന, ഇതാണ് അടുത്ത ബെഡ്റൂം വരുന്നത്. രണ്ട് ബെഡ്റൂമാണ് ഈ വീട്ടിന് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. ഇപ്പോൾ രണ്ടാമത്തെ ബെഡ്റൂം അത്യാവശ്യം സ്റ്റാൻഡേർഡ് വലുപ്പത്തിനെക്കാട്ടും കുറച്ചുകൂടി വലുപ്പം കൂടിയ ബെഡ്റൂമാണ്. അതിൻ്റെ ബാത്റൂമാണ് കാണുന്നത്, സെയിം പാറ്റേൺ തന്നെയാണ്. നമ്മൾ ആദ്യം കണ്ട അതേ ബാത്റൂമിൻ്റെ പാറ്റേൺ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഈ റൂമിന് ലേശം ഒരു വലുപ്പം കൂടുതലുണ്ട്. മൊത്തം രണ്ട് ബെഡ്റൂമാണ്. ഈ വീടിന് ചോദിക്കുന്ന വില 27,00,000 രൂപയാണ്. 4 സെൻറ് സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. മാക്സിമം വില കുറച്ച് എനിക്ക് വാങ്ങി തരാൻ പറ്റുന്നതാണ്. ഞാൻ പാർട്ട്നറിലും താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ കോൺടാക്ട് നമ്പറിൽ വിളിച്ചിട്ട് വരാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം.